ഈ ഒരു സാധനം എങ്ങനെയുണ്ടെന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. ഓക്കെ, ഇത് എല്ലാ ഓൺലൈൻ ഷോപ്പിലൊന്നും ഇല്ല, ഇത് കിട്ടാൻ തന്നെ കുറച്ച് എഫേർട്ട് എടുത്തു. കാര്യം മിക്ക ഓൺലൈൻ ഷോപ്പിൽ ചോദിക്കുമ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ലാസ്റ്റിൽ ഒരു സ്റ്റോക്ക് കിട്ടി. ഇത് ഡിസ്പ്ലേയും ANC വരുന്ന ഒരു ഇയർബഡ്സ് ആണ് കേട്ടോ. ഓക്കെ, സോ സാധാരണ ഡിസ്പ്ലേ വരുന്ന ഇയർബഡ്സിന് 10,000-15,000 രൂപയൊക്കെയാണ് റേറ്റ്. നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി മനസ്സിലാവും. ഓക്കെ, പിന്നെ ANC കൂടെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 25,000 രൂപയാണ് റേറ്റ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ, ഓക്കെ, അത്ര ഇയർബഡ്സ് ഒന്നും വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇയർബഡ്സ് ആണിത്. ഓക്കെ, സോ ഇപ്പൊ വാൾ പേപ്പറും കാര്യം, ഇപ്പൊ കോള്, ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ ഒരു കോൾ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരാൾ കോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇവിടെ ഒരു എന്താണ് അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടണും ഡിക്ലൈൻ ചെയ്യാനുള്ള ബട്ടണൊക്കെ വരും. ഇപ്പൊ കോൾ ആരും വിളിക്കാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു സാധാരണ ഇത് 25,000 രൂപയുടെ ബഡ്സിലൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഫീച്ചർ, അത് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു ഇയർബഡ്സ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അപ്പം ഇതിനകത്ത് നമുക്ക് എന്താണ്, ഈ ഒരു ഇയർബഡ്സിൽ ചെറിയൊരു സ്പീക്കർ ആണ് വരുന്നല്ലേ നമ്മുടെ ചെവിയിൽ വെക്കുന്നത്. അപ്പം ഇപ്പൊ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഞാനിപ്പം ഒരെണ്ണം കളഞ്ഞു പോയെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റൈറ്റ് ആണ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു ബീപ്പ് സൗണ്ട് ഇതിൽ നിന്ന് വരും. ഓക്കെ, ഈ റൈറ്റ് ഇയർബഡ്സിൽ നിന്നാണ് ഒരു ബീപ്പ് സൗണ്ട് വന്നത്. ഇപ്പൊ ലെഫ്റ്റ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മളെ റൂമിലൊക്കെ വെച്ച് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു ഫീച്ചർ ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ വലിയ വലിയൊരു ഫീച്ചറാണ്. കാര്യം ഞാനൊക്കെ എവിടെയാണ് ഇയർബഡ്സ് വെക്കുന്നതെന്നൊന്നും കറക്റ്റ് ഓർമ്മയൊന്നും ഇല്ല, ഊരി അങ്ങ് വെക്കുകയാണ് എവിടെയെങ്കിലും ഒക്കെ. പിന്നെ ഇതിപ്പോ ക്യാമറ, ഇപ്പൊ നമ്മുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്സ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വാൾപേപ്പേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇത് പിന്നെ അതുപോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും അല്ല ഫീച്ചർ വരുന്നേ ഉള്ളൂ, ഓട്ടോ പ്ലേ ആൻഡ് പോസ്. അതായത് ഇപ്പൊ നമ്മൾ ചെവിയിൽ നിന്ന് ഇയർബഡ്സ് ഊരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, മ്യൂസിക് സ്റ്റോപ്പ് ആവും. ഓക്കെ, പിന്നെ വെക്കുമ്പോൾ അത് റിസ്യൂം ആവും, ആ ഒരു ഓപ്ഷനാണിത്. പിന്നെ ടാപ്പ് ടു വേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ലൈറ്റ് അതായത് ഫ്ലാഷ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് എനേബിൾ ആയി വരും. ഓക്കെ, ഇത് ഒരു ചെറിയ ഡിസ്പ്ലേയിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് അവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു ഡിസ്പ്ലേക്ക് പറ്റുന്ന അത്രയും ഔട്ട്പുട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലാഷായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിലെ ഒരു ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആണ് കണ്ടോ, നിങ്ങൾ ആ ഒരു പിടുത്തമില്ല കണ്ടോ. ഓക്കെ, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും, പിന്നെ മ്യൂസിക്, നെക്സ്റ്റ് മ്യൂസിക്, പ്രീവിയസ് മ്യൂസിക്, പോസും പ്ലേ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇക്വലൈസർ. ഓക്കെ, ഇക്വലൈസർ ആണ് ഇതിന്റെ മെയിൻ പാർട്ട്. സാധാരണ ഫോണിലാണ് ഇക്വലൈസേഴ്സ് വരാറുള്ളത്, ഇതിപ്പോ നമുക്ക് ഇയർബഡ്സിൽ തന്നെ ഇക്വലൈസേഴ്സ് ചെയ്യാം. ഓക്കെ, അതായത് സ്റ്റുഡിയോ മോഡ്, കസ്റ്റം മോഡ്, ജാസ് മോഡ്, ഓക്കെ ബാസ് മോഡ്, ബാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ANC ആൻഡ് ആംബിയൻ നോയിസ് ക്യാൻസലേഷൻ. ഓക്കെ, ANC ആകണമെന്നുണ്ടെങ്കിൽ ANC നമ്മൾ ക്ലിക്ക് ചെയ്ത് ANC പോകും. ഓക്കെ, കിടില സാധനം, ഒരിക്കലും ഇത് ട്രൈ ചെയ്യണം. ANC എന്താന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ട്. സാധാരണ ANC എന്ന് പറയുന്ന സാധനമൊക്കെ 10,000-25,000 രൂപയുടെ, നിങ്ങൾ നോക്കിക്കോ യൂട്യൂബിൽ, 25,000 രൂപയുടെ ബഡ്സിലേ ഉള്ളൂ ANC. ഓക്കെ, സോ ബോസ് എന്ന് പറഞ്ഞ ഇതിനകത്തൊക്കെ എനിക്ക് 19,000 രൂപയാണ്, അതിൽ ANC ഉണ്ട്. സോ അത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒരു വോയിസും കേൾക്കത്തില്ല, മൊത്തം അടഞ്ഞു പോലെ നിശബ്ദമാവും. അതാണ് ANC എന്ന് പറയുന്ന സംഭവം. ആംബിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി സംഭവങ്ങളാണ്. നിങ്ങളത് ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ, 25,000 രൂപയുടെ ബഡ്സിലുള്ള ഫീച്ചറാണ് സ്പേഷ്യൽ ഓഡിയോ. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മ്യൂസിക്കിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ, ഇപ്പോൾ ഒരു സൗണ്ട്, നിങ്ങൾ സ്പേഷ്യൽ ഓഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ, അത് വെച്ച് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സോ ഇതിപ്പം ഗെയിം മോഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിമി എവിടെ നിന്നാണ് വരുന്നത് അത് കറക്റ്റ് നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഗെയിം കളിക്കുന്നവർക്ക്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കില്, മൂവീസിൽ, ഓക്കെ ഇത് മൂവീസിന്റെ മോഡാണ്, മൂവീസിന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിന്റെ വിവിധ മോഡ്സ് വരുന്നത്. ഓക്കെ, സോ എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഈ ഫോൺ പിടിച്ചേക്കുന്നുണ്ട്. ഓക്കെ, ആ അപ്പം അങ്ങനെ 3 മോഡ്സാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം മ്യൂസിക്ക്, ഓക്കെ ഒന്ന് സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ,
ഇതിൽ തന്നെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്, ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. സോ ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി. ഓക്കെ, നിങ്ങളുടെ മ്യൂസിക് ക്വാളിറ്റി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും മ്യൂസിക് ക്വാളിറ്റി, കാരണം ഇത്രയും ഫീച്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മ്യൂസിക് ഫീച്ചറും ഉണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല ഔട്ട്പുട്ടാണ് മ്യൂസിക്കിന്. കാര്യം ഞാൻ തന്നെ ആലോചിച്ചു, ഒരു 10,000-15,000 രൂപയുടെയൊക്കെ ഇയർബഡ്സിൽ, കാര്യം എൻ്റെ കയ്യിൽ എന്താണ് ഒറിജിനൽ ഉണ്ട് ഇയർബഡ്സ് നമ്മുടെ ആപ്പിളിൻ്റെ, അത് ഇതുമൊക്കെ ഏതാണ്ട് എനിക്ക് സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രയും നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെയാണ്. ഓക്കെ, കിട്ടില്ല സാധനം. ഓക്കെ, സോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത് നമുക്കൊരു കേബിൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ പല സൈസിലുള്ള ബഡ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്, കിട്ടുന്ന സാധനം വേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ഇതിലെ മൊബൈൽ ചാർജിങ്, എന്താണ് ഇതിനകത്ത് തന്നെ നമുക്ക് സ്പീക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു കേസിൻ്റെ അകത്ത് തന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു കേസ് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിലും അത് അലേർട്ട് ചെയ്യാൻ നമുക്ക് മൊബൈലിൽ പറ്റും. ഓക്കെ, സോ പിന്നെ GPS നാവിഗേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ടില്ല ഫീച്ചറൊക്കെ. ഇതിനകത്ത് തന്നെ മൊബൈൽ ചാർജിങ്, ഇപ്പം സാധാ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ചാർജറൊക്കെ മതി. ഓക്കെ, സോ ഇത്രയാണ് ഇതിനെ പറ്റിയുള്ള റിവ്യൂ. ഓക്കെ.